വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ദൈവകാരുണ്യ നൊവേന. ഒൻപതാം ദിവസം ധ്യാനം. മന്ദതയെ നിബന്ധിച്ച ആത്മാക്കളെ ഇന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. എൻ്റെ കരുണക്കടലിൽ അവരെ മുക്കിയെടുക്കുക. എൻ്റെ ഹൃദയത്തെ വളരെ വേദനാജനകമായി അവർ മുറിവേൽപ്പിക്കുന്നു. ഒലിവ് തോട്ടത്തിൽ വച്ച് എൻ്റെ ഹൃദയം തീവ്രവേദനയാൽ വലഞ്ഞത് മന്ദഹൃദയരെ പ്രതിയാണ്. അങ്ങ് തിരുമനസ്സാകുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോയത് അവർ മൂലമാണ്. എൻ്റെ കാരുണ്യത്തിലേക്ക് ഓടി വരികയാണ് അവർക്കുള്ള അവസാനത്തെ പ്രതീക്ഷ. പ്രാർത്ഥന. ഏറ്റവും കരുണാന്തരനായ ഈശോയെ, അങ്ങ് കാരുണ്യം തന്നെയാകുന്നു. അങ്ങയുടെ കനിവ് നിറഞ്ഞ ഹൃദയത്തിലേക്ക് മന്ദത ബാധിച്ച ആത്മാക്കളെ ഞാൻ കൊണ്ടുവരുന്നു. ജീവനറ്റ ശരീരങ്ങളെ പോലെയാണ് ആറിത്തണുത്ത ഈ ആത്മാക്കളെ അങ്ങയുടെ സ്നേഹാഗ്നിയിൽ ഒരിക്കൽ കൂടി എരിയിക്കണമേ. ഏറ്റവും കരുണയുള്ള ഈശോയെ, അങ്ങയുടെ കാരുണ്യത്തിൻ്റെ മഹനീയ ശക്തി അവരിൽ പ്രവർത്തിപ്പിക്കണമേ. അങ്ങയുടെ സ്നേഹത്തിൻ്റെ തീഷ്ണതയിലേക്ക് അവരെ ആനയിക്കണമേ. പരിശുദ്ധ സ്നേഹത്തിൻ്റെ ദാനം അവരിൽ ചൊരിയണമേ. എന്തെന്നാൽ യാതൊന്നും അങ്ങയുടെ ശക്തിക്ക് അതീതമല്ലല്ലോ. നിത്യനായ പിതാവേ, ഏറ്റവും ദയയുള്ള ഈശോയുടെ ഹൃദയത്തിൽ സ്ഥാനമുള്ള മന്ദത ബാധിച്ച ആത്മാക്കളുടെ മേൽ അങ്ങയുടെ ദയാദൃഷ്ടി പതിപ്പിക്കണമേ. കാരുണ്യത്തിൻ്റെ പിതാവേ, അങ്ങയുടെ പുത്രൻ്റെ കൈപ്പേറിയ പീഡാസഹനങ്ങളെ പ്രതിയും കുരിശിലെ 3 മണിക്കൂർ നേരത്തെ സഹനത്തെ പ്രതിയും ഞാൻ അങ്ങയോട് യാചിക്കുന്നു. അവരോടും അങ്ങയുടെ അഗാധമായ കാരുണ്യത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ. ആമേൻ. കരുണയുടെ ജപമാല ചൊല്ലുക.